ചേട്ടനെ മോനിഷ കൊണ്ടുപോവുന്ന എനിക്ക് പേടിയുണ്ട് മമ്മ അവൾ ഒരു ഭയങ്കര തന്നെയാ പേടിക്കണ്ട എൻ്റെ മോള് പേടിക്കണ്ട മമ്മയെ നിനക്ക് വാക്കുതരുന്നേ ആൽബി ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പെണ്ണ് നീയായിരിക്കും അതിനെ അവന്റെ പപ്പയും നമ്മുടെ കൂടെ നിൽക്കും മോള് കരയാതിരിക്ക മമ്മയല്ലേ പറയുന്നേ കരയാതിരിക്ക അസ്വസ്ഥതയോ മറ്റോ വന്നോ അമ്മയാണല്ലോ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഹലോ അമ്മേ എന്താ വിളിച്ചേ എന്താ എനിക്ക് നിന്നെ വിളിക്കാൻ പാടില്ലേ അയ്യോ അങ്ങനെയൊന്നും അല്ല അമ്മേ ഞാൻ ചെറിയൊരു ടെൻഷനിൽ നിൽക്കുക അതാ ഞാൻ അങ്ങനെ ചോദിച്ചു പോയത് അമ്മ കാര്യം പറ വൈകുന്നേരം മുതൽ ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ ഓഫീസിലായിരുന്നു അമ്മേ അവിടെ നിറങ്ങിയപ്പോഴാ ഫോൺ നോക്കിയത് വീട്ടിലെത്തിയിട്ട് വിളിക്കാന്ന് കരുതിയതാ മാമി ഇങ്ങു പോന്നപ്പോ നീ നിന്റെ ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാ ജോലിക്ക് പോയതല്ലേ അതെ ഞാനിപ്പോ അവരനെ വിളിച്ചോണ്ട് പോവാൻ വേണ്ടി വന്നതാ പക്ഷേ അവരാരും ഇപ്പൊ ഇവിടെ ഇല്ല ഓഹോ അപ്പൊ നീ അറിയാതെയാണോ അവരണിയാരത്തേക്ക് തിരിച്ചു വന്നത് അപർണ അവിടെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ എന്ന് കരുതി ഞാൻ ചെന്നതാ അപ്പോ അവിടെ ആ തള്ളയുണ്ട് അപർണ ഇപ്പോഴും അണിയാരത്ത് ഉണ്ടാവണം എന്നല്ലേ അമ്മയുടെ ആഗ്രഹം അമ്മയും കൂടെ അവിടെ വരുമെങ്കിൽ മുത്തശ്ശിയങ്ങ് പൊക്കോളും വേണ്ടടാ അവരവിടെ ഇരുന്നോട്ടെ എനിക്കെന്താ നിനക്ക് നിന്റെ ഭാര്യയ്ക്കും അതാണല്ലോ ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ലമ്മേ അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് തന്നെയാ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം മതി നിന്റെയും അവളുടെയും സഹായത്തിന് ഞാൻ അയച്ചതാ മാമിയെ അവരുണ്ടാക്കിയ ആഹാരം നിന്റെ ഭാര്യയ്ക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ആ നിഷേധം അവൾ എന്നോട് കാണിക്കില്ലെന്ന് എന്താ ഉറപ്പ് അമ്മേ അമ്മയോട് ഒരിക്കലും അപർണ അങ്ങനെയൊന്നും കാണിക്കില്ല അല്ലെങ്കിലും ഒരു നേരം മാമ ഉണ്ടാക്കി വെച്ച ആഹാരം അപർണ കഴിച്ചില്ലാന്ന് വെച്ച് മാമ അത് ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നീ അങ്ങനെ പറയൂ വന്നു വന്ന് നീ ഇപ്പോ നിന്റെ ഭാര്യയുടെ അടിമയായിക്കൊണ്ടിരിക്കുക അത് വേണ്ട ഇന്ന് നിന്നോട് പറയാതെ അവൾ മുത്തശ്ശിയോടൊപ്പം വന്നു നാളെ അവള് ആ തള്ള പറയുന്നത് കേട്ട് എന്തും ചെയ്യും ഞാൻ അണിയാരത്ത് നിന്ന് വിട്ടുനിന്നത് നീ സ്വന്തമായി ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നത് കാണാനാ അല്ലാതെ ആ മാധവി തള്ളയുടെ തീരുമാനത്തിനൊത്ത് നീയും നിന്റെ ഭാര്യയും തുള്ളുന്നത് കാണാനൊന്നുമല്ല അമ്മ എന്തൊക്കെ പറയുന്നത് അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്റെ മകൻ ആരുടെയും അടിമയായി പോകാതിരിക്കാനാ ഞാനിപ്പോ വിളിച്ചത് നീ സൂക്ഷിച്ചോ ആ കിളവിയെ അണിയാരത്ത് കൊണ്ടുവന്നത് നിനക്ക് നാശമേ ഉണ്ടാക്കൂ അപ്പൊ ഈ അമ്മയുടെ വില നീ മനസ്സിലാക്കും അമ്മേ ഹലോ ഹലോ Thank you.
എന്റെ മോൻ എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതൊന്നുമല്ല. അപർണയും ആ കളവിയും അണിയാർത്തെത്തിയ കാര്യം അവൻ ഇപ്പോഴാ അറിയുന്നത്. എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. അതിനുള്ള സമ്മാനം അവൻ അണിയാർത്ത് ചെന്ന് കൊടുത്തോളൂ, നമുക്കത് മതി. കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വരുക സേതു. ശരിയായിട്ടെത്തി. എല്ലാം നല്ല രീതിയിൽ കലാശിക്കുമ്പോ നീ എന്റെ കാര്യം മറക്കല്ലേ? എന്താ എടുത്ത് ഇങ്ങനെ പറയുന്നേ? സേതുലക്ഷ്മിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അപർണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഏട്ടത്തി പറയുന്ന കാര്യങ്ങൾ ഞാൻ നടത്തി തന്നിരിക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ഡോക്ടർ മൂന്നോ നാലോ ദിവസം എന്നല്ലേ സേതു പറഞ്ഞത്? അതെ. അപ്പോഴേക്കും അപർണ അവളുടെ മുത്തശ്ശി മൂന്നാല് തവണയെങ്കിലും ഊട്ടിയിരിക്കും. അപ്പൊ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല ഏട്ടത്തി. ഇനി അരുതാത്തത് എന്തെങ്കിലും വയറ്റി ചെന്നിട്ടാണെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാലും അതിന് ആ മാധവിത്തുള്ള ഉത്തരം പറഞ്ഞോളൂ. വേണ്ട, നിന്റെ ഈ ഒളിഞ്ഞു നോട്ടം അത്ര നല്ലതല്ല. ഒരു പെൺകുട്ടിക്ക് ചേർന്നതല്ല ഇതൊന്നും. അച്ഛാ, അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ? നീ ഒന്നും പറയണ്ട. നീ അവിടെ ഒളിഞ്ഞു എന്ന് കേട്ട ഒന്നും എന്നോട് പറയണ്ട. എനിക്കത് കേക്കേം വേണ്ട. എന്തിനും ഒരു മാന്യത വേണം. ഡിഗ്രി വരെ പഠിച്ച പെണ്ണല്ലേ നീ? എന്താ അച്ഛനും മോളും കൂടി ഇവിടെ ഒരു ചുറ്റിക്കളി? ഞങ്ങൾ എന്തെങ്കിലും രഹസ്യം പറയുന്നുണ്ടോന്ന് നോക്കിയതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ നിങ്ങൾ തമ്മില്? അയ്യോ, ഞങ്ങൾക്ക് ഒരു രഹസ്യവും ഇല്ലേ? പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചോദ്യവും സംശയവും? പോയി എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കേ.